സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ, നിന്റെയും ഭാവനയുടെയും കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെയും കൊണ്ട് കറങ്ങാൻ പോകുന്ന കാര്യം സ്വപ്നം കണ്ട് നടക്കുവാടാ ഞാൻ. അതെന്താടാ നിനക്ക് മനസ്സിലാവാത്തത്? ഇങ്ങോട്ട് നോക്കിയേ, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഇന്ന് നിന്നെ കൊണ്ട് ഭാവനയോട് ഐ ലവ് യു എന്ന് ഞാൻ പറയിപ്പിക്കും, ഇല്ലെങ്കിൽ ഞാനത് പറയും. അങ്കിൾ എന്താ പറഞ്ഞു? നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട, എന്റെ മോന് വേണ്ടി അത് പറയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛാ, നമ്മളിപ്പോ കാണിക്കുന്നത് ഒരു എടുത്തുചാട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യം ഞാൻ അവളോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാം, അത് കഴിഞ്ഞിട്ട് മതി അച്ഛന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. എന്നാ നീ ആ വർഷം തീയതി അങ്കിളിന് പറഞ്ഞു കൊടുക്ക്, എന്തിനാ അങ്കിളിന്റെ സമയം കൂടി കളയുന്നേ? നോക്ക്, ഇന്നിനി എന്തു വന്നാലും ശരി, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ പിൻവാങ്ങും. കണ്ടോടാ, ഈ ആത്മാർത്ഥതയാണ് നീ കാണാതെ പോകുന്നത്. പുണ്യം ചെയ്യണോടാ, പുണ്യം ചെയ്യണം. അങ്കിളിനെ പോലെ ഒരു അച്ഛനെ കിട്ടണമെങ്കിൽ എനിക്ക് അങ്ങോട്ടുള്ളത് പോലൊരു ഇഷ്ടം ഇങ്ങോട്ടും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോരെ അവളോട് സംസാരിക്കാൻ. എടാ, അതറിയണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞല്ലേ പറ്റൂ, അത് നീ തന്നെ പറഞ്ഞേ പറ്റൂ. അച്ഛൻ എന്ത് പറഞ്ഞാലും ഇന്ന് പറയാൻ പറ്റില്ല, സത്യമായിട്ടും പറ്റില്ല. ഓ, എന്നാ പറയാൻ പറ്റൂ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അച്ഛനിത് എങ്ങോട്ടാ? ഭാവനയെ കാണാൻ. അച്ഛാ, അച്ഛാ, ഇന്ന് കാണണ്ട. അച്ഛാ, കാണണം. എടാ, എനിക്കിതിലൊരു തീരുമാനം ഇന്ന് എടുക്കണം, നിനക്ക് പറ്റിയില്ലേക്ക് വേണ്ട, ഞാൻ തന്നെ പറയാം. അച്ഛാ, സത്യമായിട്ട് എനിക്ക് ഭാവനയോട് പറയാൻ പേടിയാ. പേടിയോ എന്തിന്? എടാ, നീ അവളെ തട്ടിക്കൊണ്ടു പോവാനെന്നല്ലോ ആഗ്രഹിക്കുന്നത്, കല്യാണം കഴിച്ചു കൊണ്ടുപോകാനല്ലേ, അതിനെന്തിനാടാ പോലെ നീ പേടിക്കുന്നത്? എടാ, നീ ഒന്ന് മിണ്ടാ നിന്നാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇതൊക്കെ എത്ര നിസ്സാരമാണെന്ന് ഇന്നത്തോടെ നിനക്ക് ബോധ്യമാകും. നീ ഒന്ന് വന്നേ. എന്നെ നീ മനപൂർവം തള്ളിയിട്ട് പ്രതികാരം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു അല്ലേ? നിനക്കുള്ള മറുപടി ഇന്ന് തന്നെ നീ അറിയും. ഈ ശ്രീറാമിനെ നീ അറിയാൻ പോകുന്നതേ ഉള്ളു മോളെ. ഇത് ഭയങ്കര ബോറാണ് കേട്ടോ, കാണുന്നതിന് വിചാരിക്കും ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആണ്. അതേടാ, എന്റെ മോന് പ്രണയം തുറന്നു പറയാൻ പറ്റാത്തതിലുള്ള മെന്റൽ ഡിപ്രഷൻ അല്ലേ? അത് നേരാ, അങ്കിളിന്റെ കണ്ടെത്തൽ ശരിയാ. നീ മര്യാദിക്കുന്ന ഞങ്ങൾ പിടിക്കത്തില്ല. ഞാൻ നടന്നോളാം, പിടിവിട്. പ്രോമിസ്? ആ പ്രോമിസ്. എക്സ്ക്യൂസ് മീ, ഈ ഭാവന സിസ്റ്റർ ഒന്ന് കാണുമായിരുന്നല്ലോ. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ഫസ്റ്റ് റൂം. താങ്ക് യു സിസ്റ്റർ. അച്ഛനോട് പ്രോമിസ് ചെയ്തിട്ട് പോവാൻ പാടില്ലെന്നറിയില്ലേ? അല്ലച്ചാ, ഇതിപ്പോ എന്നെയും ഭാവനയും ഒന്നാക്കാൻ പോകുന്നോ അതോ പിരിക്കാൻ പോകുന്നോ? നീ എന്താടാ മോനെ അങ്ങനെ പറയുന്നത്? അല്ല, ലക്ഷണം കണ്ടിട്ട് ഇന്നത്തോടെ എല്ലാം അവസാനിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. മോനെ സൂര്യ, നീ എന്തോന്നാടാ പറഞ്ഞത്? ഞാൻ നിങ്ങളെ പിരിക്കാൻ നോക്കുകയാണെന്നോ? വേണ്ട മോനെ, നീ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കരുതായിരുന്നു. എടാ, നിന്റെയും ഭാവനയുടെ വിവാഹം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്. വേണ്ട അച്ഛാ, പണ്ടേ അഭിനയത്തിന്റെ കാര്യത്തിൽ അച്ഛൻ വീക്ക, ഒട്ടും ഏക്കുന്നില്ല. പിന്നെ മുഖത്തെ ആ നാടകീയത, ഓ ഭയങ്കര ബോറ. അത് ശരിയാ അങ്കിളെ, എനിക്ക് എന്നെ ചിരി വന്നാ ഇവിടെ നിൽക്കുന്നത്. എടാ മോനി, നീ ഒന്നുകിൽ അവനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുക, ഇങ്ങനെ രണ്ട് വെള്ളത്തി കാലി ചവിട്ടല്ലേ.
അച്ഛാ, ഇതൊരു ഹോസ്പിറ്റല്. ജോലി തിരക്കിനിടയിൽ നിൽക്കുന്ന ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എടാ മോനെ, ഈ പ്രേമം പറയാൻ അങ്ങനെ സ്ഥലവും സമയമൊന്നും വേണ്ട. എവിടെ തോന്നുന്നു അതാണ് സ്ഥലം, എപ്പൊ തോന്നുന്നു അതാണ് സമയം. ഉദാഹരണത്തിന്, ആ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ, ആ കുട്ടിയോട് ഞാൻ പോയിട്ട് ഐ ലവ് യു പറയാൻ പോവാ. ഇതൊരു ഡെമോയാടാ മോനെ, ഒരു പെൺകുട്ടിയെ എങ്ങനെ സമീപിക്കണം എന്നതിന്റെ ഡെമോ. നോക്കി നിന്നോണം കേട്ടോ. ആ നോക്കിക്കോ. ഇതിങ്ങനെ പോയാൽ നിനക്കൊരു രണ്ടാനമ്മ ഉറപ്പാ. ദേ മോനി, വേണ്ട. അതൊക്കെ ഞാൻ അയച്ചു. എക്സ്ക്യൂസ് മീ, ആരാ? മോക്കിന് മനസ്സിലായോ? ഇല്ലങ്കിൽ. ഞാൻ മോളുടെ അച്ഛന്റെ ഫ്രണ്ടാ. ആണോ? വീട്ടിൽ വന്നിട്ടുണ്ടോ? വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളും പ്രതീക്ഷിച്ചില്ലങ്കിൾ അച്ഛൻ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുന്ന. അങ്കിളിനെ എന്നെ എങ്ങനെ മനസ്സിലായി? അച്ഛനെ വരച്ചു വെച്ചതുപോലെയല്ലേ മോളിരിക്കുന്നത്, പിന്നെ തിരിച്ചറിയാനാണോ പ്രയാസം? വിഷമിക്കാതെ മോളെ, നഷ്ടങ്ങളെ നികത്താൻ നമുക്കാവില്ലല്ലോ. ഇതാ മോളെ, ഈ അങ്കിളിന്റെ ദുഃഖവും മോളെ കണ്ടതിലുള്ള സന്തോഷവും ഇതിലുണ്ട്. വാങ്ങിക്കും. വാങ്ങിച്ചു. താങ്ക് യു അങ്കിൾ. എടാ സൂര്യ, ഇതിപ്പോ കളി കാര്യാവുന്ന തോന്നു. ശരി മോളെ, നോക്കടാ നിന്റെ അച്ഛന്റെ വരവ് കണ്ടോ. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നല്ല കാലത്ത് എങ്ങനെയായിരുന്നിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് അങ്കിൾ? നിനക്ക് എങ്ങനെ പറ്റുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ ഇത് അല്പം ഓവറാ. എന്തോ ഓവർ? എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ പോയത്. ഇതിലും വലിയ സഹായം നീ കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അമ്മ അറിയണ്ട. ഇവരത് പേടിപ്പിക്കല്ലേ. ഞാൻ നിനക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ചെയ്തതല്ലേ. എടാ മോനെ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിനോട് എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ കുഞ്ഞുനാളിലെ കണ്ടിട്ടുള്ള ഒരു സുഹൃത്തിനോട് പറയാൻ നീ എന്തിനാണ് മടിക്കുന്നത്? സമ്മതിച്ചു വച്ചാ സമ്മതിച്ചു. അച്ഛൻ ഈ കാര്യത്തിൽ മുടിചൂടാ മന്നനാണെന്ന് മനസ്സിലായി. ഞാനൊരു പാവം, ഇപ്പോഴൊരു നഴ്സറി സ്റ്റുഡന്റാ. എന്നെങ്ങ് വിട്ടേക്ക്, ഞാൻ പോവാ. സൂര്യ, ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് പോകേണ്ടതേ അപ്പുറത്തുള്ള വാർഡിലേക്കാ. നീ വന്നേ. അവൾക്കുള്ള മറുപടി വൈകിക്കാൻ പാടില്ല. അതിനുള്ള ശരിയായ ആള് ആ റാണി സിസ്റ്റർ തന്നെ. ഹലോ സർ. റാണി സിസ്റ്ററോട് അർജന്റ് ആയിട്ട് ക്യാബിനിലേക്ക് വരാൻ പറ. ഓക്കെ സർ. ഡോക്ടറിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അതെ, വിളിച്ചു. എനിക്ക് തന്നോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഡോക്ടർ? തനിക്ക് ഭാവനയെ കുറിച്ച് എന്താ അഭിപ്രായം?